हाई फ्रेंड्स वेलकम बैक टू साजिदास क्रिएशन इन वीडियो का गौणि स्टिचिंग वीडियो आमनेल कनसा मैक्सी क्लोत्तान स्टिचे नूटिमुपत रूपयान मैक्सी क्लोति നിങ്ങളീ മാക്സി ക്ലോത്ത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ മുകൾ വശത്ത് നല്ല ചുരുക്കിട്ടതുപോലെ ഉണ്ട് ആ ഒരു ചുരുക്ക് താഴ്വശത്തേക്കും വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിന് ഇതുപോലെ ജീൻസിന്റെ ഓവർകോട്ട് അതുപോലെ ഇങ്ങനെ ഒരു സ്ട്രഗ്ഗോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ अब नमुक स्टिच मैक्सी क्लोत अब अलवेड़क वेट ड्रस अब नमुक अलव मनस नीव षोलडर अगर अलव कटो वे इवे नमुक अलव मुन लेंत और गौणो अदल कई मैक्सी आयाल यूस अब नमुकमात्रु अदकूड़ा नमुक वे बोबिन इलास्टिका नल रीती कटीटा ए कई बंडल इलगे नाई कूड़ी अब इतने कई वर्ष तोलाई पेट चीत आईटो पशे श्रद्धी पेटेपोले कूड़ा चांस അപ്പോൾ നമുക്ക് അളവെടുക്ക സാധാരണ നമ്മൾ അളവെടുക്ക ഷോൾഡറിൽ നിന്നും നേരെ താഴേക്കാണ് പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഷോൾഡറിന്റെ ഈ ഒരു വളവ് കണ്ടോ നമ്മൾ കൈക്കുഴിയുടെ വളവ് വരുന്ന ആ ഒരു ഭാഗം എനിക്ക് ഇവിടെ കറക്റ്റ് 6 ഇഞ്ച് ഒരു 6 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ വരും ട്ടോ ആ ഒരു 6 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കുക ആ ഭാഗം നമ്മൾ അളവിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ ഇതേപോലെ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് अब अद अत्र भाग वे अलव अब या मार्क आंज विमुरे ताशते एत्राण इकम वे अब मुनकेत्रो इकम वे अद यानि करक्ट टेप ताशं वे वोड़ी का मगल वशत ताशं वे एत्राण इकम वरदाणक नापत्जानुकम നമുക്ക് കിട്ടിയ 49 ഇഞ്ചിന്റെ കൂടെ മുകൾ വശത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് മാത്രമേ വേണ്ടൂ ട്ടോ അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല 1/2 ഇഞ്ച് മാത്രമേ എടുക്കാവൂ നമ്മൾ വളരെ നേരിയ രീതിയിലാണ് ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കണ്ടോ ഇവിടെ ഞാൻ ഇപ്പോ ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് പോലെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ വളരെ നേരിയ രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതുകൂടാതെ താഴ്വശവും നമുക്ക് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണം അവിടെയും ഈ പറഞ്ഞതുപോലെ വളരെ നേരിയ രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ अब नो मैक्सी क्लोति ई 50 इंच मार्क बाकी भाग न कट्टे कल ई 50 इंचि रु पीसा नो कट्टे फ्रंट पोर्शन अब बैक पोर्शन इवे वीति और प्रसक्ति नमुकेत्रो क्लोत वीति अब मुनो अब नाम मैक्सी क्लोति रही कट्टे फ्रंट पीस बैक पीसुट अब फ्रंट पीस बैक पीसी मिले वो कशं वर विधम वे नमुक आ सैड जॉइन इंप रु पीसाइट अब नमक जॉइंटर पीसाएं അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ സൈഡിലൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ 1/2 ഇഞ്ച് മതി നോർമലി നമ്മൾ 1 ഇഞ്ച് ആണ് തയ്യൽ തുമ്പ് പറയാ പക്ഷേ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് എടുക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇറക്കുമല്ലേ നമ്മളിപ്പോൾ ജോയിന്റ് ചെയ്തു കഴിഞ്ഞു എന്നിട്ട് ഇറക്കത്തിൽ ഒരു 9/2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ ഈ 9/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത്ര വരെയാണ് നമ്മൾ ബോബിൻ ഇലാസ്റ്റിക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു 9/2 ഇഞ്ച് മതി കേട്ടോ നമുക്ക് അപ്പോൾ 9/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് 1/2 ഇഞ്ച് മുകൾ വശത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് പോകും നമ്മൾ ബോബിൻ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 9 ഇഞ്ച് ആണ് ട്ടോ വരിയ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് അതിന്റെ മുകൾ വശം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം 1/2 ഇഞ്ച് ആണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അപ്പോൾ വളരെ നേരിയ രീതിയിൽ എത്രത്തോളം നിങ്ങൾക്ക് നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റോ അത്രത്തോളം നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുക്കുക ഞാൻ ഇപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ആണ് ചെയ്യുന്നത് ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് എടുക്കുക ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോബിനിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് അതിനു മുന്നേ നമ്മൾ കേസിന്റെ ആണ് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തു കൊടുക്കുക കാരണം ബോബിന് ഇലാസ്റ്റിക് ഒന്ന് മൂവ് ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നൂലിനേക്കാളും തടിയുണ്ടല്ലോ ഇലാസ്റ്റിക്കിന് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു ടിക് ടിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ലൂസ് ആക്കിയാൽ മതി കാരണം ചെറിയ സ്ക്രൂ അല്ലേ
ഇപ്പോൾ നമ്മൾ കേസ് ലൂസാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോബിനിലേക്ക് ഇലാസ്റ്റിക് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. എവിടെയും ലൂസാവാൻ പാടില്ല. അപ്പോൾ ഈ ഇലാസ്റ്റിക് നമുക്ക് മുഴുവനായിട്ടും ബോബിനിലേക്ക് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ചുറ്റി എടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായി വലിച്ച് പിടിച്ചിട്ട്, ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ കൈ നിളകി വരാൻ പാടില്ല. നന്നായി വലിച്ച് പിടിച്ചിട്ട് ആ ടൈറ്റിൽ തന്നെ നമ്മൾ ബോബിനിലേക്ക്, എങ്ങനെയാണോ സാധാരണ നമ്മൾ ബോബിൻ കേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ബോബിൻ കേസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ മെഷീനിൽ നമ്മൾ നോർമലി ഏത് നൂലാണോ യൂസ് ചെയ്യുന്നത് ആ നൂല് തന്നെയാണ് നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അതിൽ മാറ്റമൊന്നുമില്ല. താഴ്വശത്ത് കേസിലാണ് നമ്മൾ ഇലാസ്റ്റിക് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ ഏത് മെഷീനിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ കേസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇടുക. അതിലൊന്നും ഒരു മാറ്റമില്ല. അതിനുശേഷം നമ്മൾ സാധാരണ താഴ്വശത്തെ നൂല് മുകളിലേക്ക് കൊണ്ടുവരുന്നില്ല. സെയിം രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക്കും വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ക്ലോത്ത് കറക്റ്റായിട്ട് വെക്കുക. ക്ലോത്ത് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ അളവുകളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. നമ്മളിതിന് മുന്നേ കുട്ടികൾക്കുള്ളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫൂട്ടില്ല, ആ ഫൂട്ട് കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാതെ വേറൊരു മാർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. നോർമൽ സ്റ്റിച്ച് എല്ലാ മെഷീനിലും, അത് ഈ ഫാഷൻ മേക്കറിലോ അല്ലെങ്കിൽ ഉഷയുടെ ജാനോമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ടേബിൾ ടോപ്പ് മെഷീനൊന്നും വേണ്ട. ഏത് മെഷീനിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടു ഈ ഒരു കറക്റ്റ് ഈ ഒരു ലെവൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. എന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയി കൊടുത്താൽ മതി. നമ്മുടെ ക്ലോത്ത് ഒന്ന് ചുരുണ്ട് ചുരുണ്ട് വരും, കാരണം അടിയിൽ ഇലാസ്റ്റിക് ബാൻഡാണ്, അത് നമ്മൾ വലിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചുരുണ്ട് ചുരുണ്ട് വരും, ഒരു ഫ്രില്ലിട്ടതുപോലെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ നൂല് കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിക്കുക. അതായത് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിക്കുക. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ആ പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കുക. സെക്കൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുത്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫൂട്ട് വരാൻ പാടില്ല. കറക്റ്റ് അതിൻ്റെ അടുത്തേക്ക് കണ്ടു. ഇപ്പോൾ നമ്മുടെ ഫൂട്ട് എവിടെയാണ് നിൽക്കുന്നത്, ആ സ്റ്റിച്ചിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കറക്റ്റ് അതിനെ തൊടാൻ പാടില്ല. തൊട്ടാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത്രയും അടുത്ത് വേണ്ട. കുറച്ചൊന്ന് വിട്ടിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. ഇതും നമുക്ക് അതേപോലെ തന്നെയാണ്, ആ ഒരു അളവ് കംപ്ലീറ്റ് നമ്മൾ സൂക്ഷിച്ചിട്ട് പോവുക കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് സ്റ്റിച്ചിൻ്റെ അടുത്തോ മറ്റൊരു സ്ഥലത്ത് സ്റ്റിച്ച് വിട്ടിട്ടോ ഒരു കാലിഞ്ച് ദൂരം അങ്ങനെയൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അളവ് ഒരേപോലെ ആയിരിക്കുക, വേറൊന്നും ഇതിൽ ചെയ്യാനില്ല. അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. രണ്ട് സ്റ്റിച്ച് വരുമ്പോഴേക്ക് തന്നെ ആ ക്ലോത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫ്രില്ല് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തതിൻ്റെ തൊട്ടടുത്താണ് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറമായിട്ട്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫൂട്ട് അതിൻ്റെ മുകളിൽ വരാൻ പാടില്ല. കുറച്ച് വിട്ടിട്ട് ഒരു ഒരു കുറച്ച്, അത് ഒരു ഇഞ്ച് കാലിഞ്ച് അങ്ങനെയൊന്നും പറയാനില്ല, കുറച്ചൊന്ന് വിട്ടിട്ട് ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ഫസ്റ്റ്, അത്രയും ഇറക്കത്തിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് മാത്രമല്ലേ ഓപ്പൺ ആയിട്ടുള്ളൂ, ആ ഒരു സൈഡ് നമുക്കൊരു അരയിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരയിഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് വേണ്ടൂ, ഒരു ഇഞ്ചൊന്നും തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യാം, ഒന്നോ രണ്ടോ തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴ്വശം വരെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരയിഞ്ചാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാം നന്നായിട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു മാക്സി ക്ലോത്ത് കൊണ്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് അളവ് 40 ഇഞ്ച് വരെ ഉള്ളവർക്കാണ് കറക്റ്റായിട്ട് കിട്ടുക. അതിൽ കൂടുതൽ ചെസ്റ്റ് അളവ് ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വാങ്ങുന്ന ക്ലോത്ത് ഇല്ലേ ആ ക്ലോത്ത് വാങ്ങുക, കാരണം മാക്സി ക്ലോത്തിന് കുറച്ച് വീതി കുറവായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
ഇനി നമുക്ക് മുകൾ വശത്ത് ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ട് ഒരു വള്ളി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വിട്ടില്ലേ 6.5 ഇഞ്ച് ആ 6.5 ഇഞ്ച് നമ്മൾ അളന്നെടുക്കാം എന്നിട്ട് അതിനെ രണ്ടാക്കി എടുക്കാം കാരണം നമ്മുടെ മുൻവശത്തും ബാക്ക് വശത്തും നമ്മൾ വേണ്ടി ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്യണം അപ്പോൾ 6.5 ടെ ഇരട്ടി 13 ഇഞ്ച് അത് മാത്രം പോരാ നമുക്ക് ആ ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഗൗണുമായിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ മുൻവശത്തേക്കും പിറകുവശത്തേക്കും കൂടി 1 ഇഞ്ച് 1/2 ഇഞ്ചാണ് നമ്മളുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടണം മുൻവശത്തെയും പിറകുവശത്തെയും 1 ഇഞ്ച് തയ്യൽ തുമ്പും അടക്കം നമ്മൾ 14 ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് ഞാനിവിടെ എടുക്കുന്നത് ആ ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ 14 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഇതുപോലെ ഇലാസ്റ്റിക് ബാൻഡും ടേപ്പും ഒരേ അളവിൽ വെക്കുക അളവ് തെറ്റാൻ പാടില്ല കറക്റ്റായിട്ട് വെച്ചിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ 14 ഇഞ്ചിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ 2 ഇഞ്ച് വീതിക്കാണ് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത് അത് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ 1/2 ഇഞ്ച് തന്നെ വരും അപ്പോൾ അതിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ വീതി എടുത്തു ഇനി ഇതിനെങ്ങനെയാണ് നീളം അളന്നെടുക്കുക നോക്കാം ഇതേപോലെ ഇലാസ്റ്റിക് ബാൻഡ് ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ വെക്കുക എന്നിട്ട് നന്നായി വലിക്കുക എത്രത്തോളം ഇലാസ്റ്റിക് ബാൻഡ് വലിഞ്ഞ് വരുന്നുണ്ടോ അത്രത്തോളം നമ്മൾ വലിച്ചു കൊടുക്കുക അതെവിടെയാണോ എൻഡ് ആവുന്നത് അതുവരെയുള്ള ക്ലോത്ത് അതാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ നീളം എടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആ നീളം മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനുശേഷം ഇതേപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ആ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ആ സേഫ്റ്റി പിൻ കറക്റ്റായിട്ട് അതിൽ പിൻ ചെയ്യുക ഒരു പീസിന് വേണം പിൻ ചെയ്തെടുക്കാൻ എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ സാധാരണ ചരടൊക്കെ ഇടുന്നില്ല ആ ഒരു മെത്തേഡ് തന്നെ അതുപോലെ നമുക്കുള്ളിലേക്ക് ഇട്ടിട്ട് വലിച്ചെടുക്കാം നല്ല വശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ സേഫ്റ്റി പിൻ ഇലാസ്റ്റിക് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് തള്ളിക്കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കറക്റ്റ് ഒരേ പൊസിഷനിൽ ക്ലോത്ത് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ അതാണ് അതിൻ്റെ നീറ്റ്നെസ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ സേഫ്റ്റി പിൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇലാസ്റ്റിക് ബാൻഡ് വലിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഈ ഗൗണ് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോയിൻ്റിലാണ് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതിൻ്റെ 4 പീസിലും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തില്ല അപ്പോൾ അത് 4 പീസാവും അപ്പോൾ 4 ഭാഗത്തും നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ മോശം വശത്ത് വരുന്ന വിധത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക അവിടെയാണല്ലോ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റായി മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് കണ്ടോ ഇതുപോലെ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഒരു പോയിൻ്റിൽ വെച്ച് കൊടുക്കുക അത് ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നേരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിൻറ്റിലും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പീസും വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പീസിലും അതുപോലെ ബാക്ക് പീസിലും നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റിച്ചിൽ നിർത്താൻ പാടില്ല രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഉൾവശത്തേക്ക് പോവേണ്ടത് ഒരു 1/2 ഇഞ്ച് മാത്രമായിരിക്കണം അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നന്നായി ടൈറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടു നോക്കുക നമ്മൾ ഫുൾ ലെങ്ത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതും മാക്സി ക്ലോത്ത് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല നല്ല റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെ ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു അതിന് എന്തെങ്കിലും ഓവർ കോട്ടോ അല്ലെങ്കിൽ ജാക്കറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത ഒരു മോഡേൺ ലുക്ക് വരികയും ചെയ്യും മാക്സി ക്ലോത്താണെന്ന് പറയേ ചെയ്യില്ല ഒരു 150 രൂപ ചിലവാക്കിയാൽ നമുക്കൊരു മോഡേൺ ഡ്രസ്സ് കിട്ടിയിട്ടോ അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് വെക്കുക അപ്പോഴേക്കും ഞാൻ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വെയിൻ്റെ പേയാണ് ബൈ ബൈ